എത്രയോ പേരാണ് ഈ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ ഈ അടുത്ത നാളിലെ ചില കേസുകൾ നോക്കിയാൽ അതിനകത്ത് പുരുഷന്മാരെല്ലാം ഒരു പ്രത്യേക മതവിഭാഗവും അതിനകത്ത് ഒരു പെൺകുട്ടി കാണും, ആ പെൺകുട്ടി മറ്റൊരു മതവിഭാഗവും. പ്രണയം ഒരു ക്രിമിനൽ പ്രവർത്തനമായിട്ട് മാറുന്നത് ഇത്തരത്തിലൊക്കെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യാനും അതിൻ്റെ ഒരു കണ്ണിയാകാനും വേണ്ടിയുള്ള പ്രണയ വിവാഹങ്ങളും ഒക്കെ അതൊക്കെ ഈ സമൂഹത്തിൽ അത്ഭുതത്തോടു കൂടി നമ്മളെല്ലാം കണ്ടുവരുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുകയാണ്. ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രണയങ്ങൾ, അതിലൂടെ പ്രത്യേക ചില വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ടും ഈ സമൂഹത്തിലുണ്ട്. ഒരു വിഭാഗത്തെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു മതത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് മാത്രം ആരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വലിയ വിശ്വാസം. അതേസമയം ഒരു ചെറിയ വിഭാഗം, ഒരു തീവ്ര വിഭാഗമായിരിക്കാം, അത് കേവലം ഒരു മതത്തിൻ്റെ മാത്രം എന്നുള്ളതിലേക്ക് ചുരുക്കാതെ കുറച്ചും കൂടെ വിശാലമായിട്ട് കണ്ട് ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുതിന്മയായിട്ട് കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ വർദ്ധിക്കുന്നു, അത് ഇവൻ പ്രണയക്കിണികളിലേക്ക് പോലും ഒരു കൂടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രണയക്കിണികളിൽ പാലാപിതാവ് പറഞ്ഞ കാര്യം സത്യമെന്ന് കേരള സമൂഹം തിരിച്ചറിയുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും പാലായിലെ അഭിവന്യ കളറങ്ങാട്ട് പിതാവ് ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ഉയർത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഈ ഒരു വർഷമാകുമ്പോഴത്തേക്കും നിയമസഭയിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലുമെല്ലാം ഈ മയക്കുമരുന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉയർന്നു വരികയാണ്. ഇപ്പോൾ മയക്കുമരുന്ന് ഓരോ ദിവസവും മയക്കുമരുന്ന് കടത്ത് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ കേസുകളാണ് ഓരോ ദിവസവും പിടിക്കുന്നത്. എത്രയോ പ്രാവശ്യമാണ് എത്രയോ പേരാണ് ഈ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ ഈ അടുത്ത നാളിലെ ചില കേസുകൾ നോക്കിയാൽ അതിനകത്ത് പുരുഷന്മാരെല്ലാം ഒരു പ്രത്യേക മതവിഭാഗവും അതിനകത്ത് ഒരു പെൺകുട്ടി കാണും, ആ പെൺകുട്ടി മറ്റൊരു മതവിഭാഗവും. ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരികയാണ്. ഇത് എന്തോ ഈ നടക്കുന്നത്, ഇതൊക്കെ ശരിയാണോ എന്നുപോലും നമുക്ക് ഏതാണ്ട് അത്ഭുതം തോന്നത്തക്ക രീതിയിലാണ് ചില കാര്യങ്ങളെല്ലാം കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മുടെ PTA കളൊക്കെ മുൻകൈയെടുത്ത് അവിടെയൊക്കെ അവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ യുവജനങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഈ പ്രണയക്കിണികളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്തും എല്ലാം നടക്കുന്നു, കൈമാറ്റം നടക്കുന്നു എന്നൊക്കെ വരുന്നത് അതൊക്കെ എത്ര മനുഷ്യത്വഹീനമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. പ്രണയം ഒരു ക്രിമിനൽ പ്രവർത്തനമായിട്ട് മാറുന്നത് ഇത്തരത്തിലൊക്കെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യാനും അതിൻ്റെ ഒരു കണ്ണിയാകാനും വേണ്ടിയുള്ള പ്രണയ വിവാഹങ്ങളും ഒക്കെ അതൊക്കെ ഈ സമൂഹത്തിൽ അത്ഭുതത്തോടു കൂടി നമ്മളെല്ലാം കണ്ടുവരുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുകയാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് തന്നെയാണ് പിതാവും പറയുന്നത്. എന്താണെങ്കിലും ചൂഷണം ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി ഉള്ള പ്രണയങ്ങൾ സമൂഹത്തിലുണ്ട്. അതിന് എന്ത് പേര് വിളിച്ചാലും എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രണയങ്ങൾ, അതിലൂടെ പ്രത്യേക ചില വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ടും ഈ സമൂഹത്തിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മതത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് മാത്രം ആരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വലിയ വിശ്വാസം. അതേസമയം ഒരു ചെറിയ വിഭാഗം, ഒരു തീവ്ര വിഭാഗമായിരിക്കാം. അപ്പോൾ അതിനെ ഒരു പ്രത്യേക പദം കൊണ്ട് നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ആ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറുപ്പം മുതൽ പെൺകുട്ടികൾക്ക് നല്ലൊരു ബോധവൽക്കരണം നൽകിയിരുന്നെങ്കിൽ പ്രണയ വിവാഹങ്ങൾ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്ക് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ലഹരി അടക്കമുള്ള ചൂഷണങ്ങൾക്ക് പെൺകുട്ടികൾ ഇരയാകേണ്ടി വരില്ല എന്നൊരു തോന്നൽ സഭാ നേതൃത്വത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അത്ര എങ്ങ് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇനി നൽകാനുള്ള സാധ്യത സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ?
ഇല്ല, പല തിരിച്ചറിവുകളാണല്ലോ നമ്മളെ പൊതുവേ ചില നീക്കങ്ങളിലേക്ക് നയിക്കുക. ഉദാഹരണത്തിന്, നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട് പരിശീലനത്തിന്. സൺഡേ സ്കൂൾ സംവിധാനങ്ങളുണ്ട്, വിശ്വാസ പരിശീലന സംവിധാനങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഒത്തിരി നന്മയുണ്ടായിട്ടുണ്ട്. സമാധാനപൂർണമായ ഒരു സമൂഹവും ഒക്കെ രൂപീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനും കൂടെ കരുതിയിരിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തെ ഒരുക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ആ രീതിയിലുള്ള പല പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടുംബ ഭദ്രത ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാരുടെ മദ്യപാനം, കുടുംബത്തിൽ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന അവസ്ഥ, ഇതൊക്കെ കുട്ടികളെ ഒത്തിരി അരക്ഷിതാവസ്ഥകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. കുടുംബത്തിലെ സ്നേഹമില്ലാത്ത അവസ്ഥകൾ, ബ്രോക്കൺ ഫാമിലീസിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. മദ്യപനായ ഒരപ്പന് പല രീതിയിൽ അദ്ദേഹം കുട്ടികളുടെ മാനസികവും ഭൗതികവുമായ വളർച്ചയെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾക്ക് ചില വാർത്തകളും പത്രത്തിലെ ചില വാർത്തകളും ചില കേസുകളും ഒക്കെ കാണുമ്പോൾ ചില സംശയങ്ങളുണ്ടാകുന്നു. കാരണം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്? ഇനി നമ്മുടെ സ്കൂളുകളും കോളേജുകളും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? പക്ഷേ മയക്കുമരുന്ന് വ്യാപാരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ജാതിമതഭേദമന്യേ എല്ലാ സ്കൂളുകളുടെയും കോളേജുകളുടെയും ചുവട്ടിലുണ്ട്. അത് നമ്മൾ പൊതുസമൂഹം കുറച്ചുകൂടെ കരുതിയിരിക്കണം. ഇപ്പോഴത്തെ മയക്കുമരുന്നുകൾക്ക് മണവും നിറവും ഗുണവും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല. അപ്പോൾ കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മൾ ഈ വിഷയത്തെ കാണുകയും അത് കേവലം ഒരു മതത്തിൻ്റേത് മാത്രം എന്നുള്ളതിലേക്ക് ചുരുക്കാതെ കുറച്ചും കൂടെ വിശാലമായിട്ട് കണ്ട് ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുതിന്മയായിട്ട് കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസുകാർ പോലും വളരെ നിസ്സഹായരായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. പക്ഷേ എത്രമാത്രമാണ് ഇതിൻ്റെ ഈ ശൃംഖലയുടെ വ്യാപ്തി എന്ന് അവർക്ക് പോലും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കാരണം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സായിട്ട് ഇത് മാറുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പൊതു ധാർമ്മികത ഉയരുകയും നമ്മുടെ പൊതുസമൂഹം കുറച്ചുകൂടെ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള തിന്മകളെ ഉന്മൂലനം ചെയ്യാനാവൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.